നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ പ്രവാചക ജീവിതത്തിൻ്റെ സദാചാര ചിന്തകളും പിന്നെ ദൈവമുണ്ടോ എന്നുള്ള അന്വേഷണത്തിലും ആ അന്വേഷണത്തിന് വേണ്ടിയുള്ള സാമ്പത്തികം സമാഹരിക്കലിലും അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിലും അത് കണ്ടുപിടിക്കാനെന്ന പേരിൽ അധ്വാനിക്കുമ്പോൾ കുറച്ച് രോഗികളിലുണ്ടാകുന്ന ആവേശം മുതലെടുത്ത് അവരിൽ നിന്ന് പിരിച്ച് സുഖകരമായി ജീവിക്കുന്ന കുറേ യുക്തിവാദികളുണ്ട്. അവരെയൊക്കെയും ഒരു സ്റ്റാർട്ടപ്പുകളായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് അടുത്ത വ്യവസായ നയത്തിൽ എൻ്റെ ആവശ്യം. കാരണം ആകെ അവരുടെ അസംസ്കൃത വസ്തു ഇസ്ലാമത വിരോധം, പ്രവാചക നിന്ദ, കുറേ കള്ളങ്ങളും ഇല്ലാവചനങ്ങളും ഒക്കെ പറയുക എന്നുള്ളതൊക്കെയാണ്. അത് പറഞ്ഞു മുന്നേറുമ്പോൾ ചില ചില കൊച്ചു കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ബോധവും അറിവും ചിന്തിക്കുന്നവർക്കും എത്തിക്കേണ്ടത് ആവശ്യമായിട്ടുള്ളതുകൊണ്ടാണ് ഇവരെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അതിലൊന്നാണ് നമ്മുടെ പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന സാധാരണ എഴുതുന്ന ഒരു സുഹൃത്ത് എഴുതിയ ഒരു കുറിപ്പ്. അതുകൂടാതെ ഈ പ്രവാചകൻ്റെ സദാചാര മാതൃക തേടുന്ന വളരെ നല്ല ഭാഷയിൽ സംസാരിക്കുന്ന ഒരു യുക്തിവാദിയുടെ സംഭാഷണവുമുണ്ട്. അതും നല്ല ക്ലാസ്സാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രിൻസ് ജോസഫ് എഴുതിയ ഒരു കുറിപ്പുണ്ട്. ആ പ്രിൻസ് ജോസഫ് എഴുതിയ കുറിപ്പ് മുഴുവനായി വായിച്ചാൽ കുറച്ച് സമയമെടുക്കും. നിങ്ങൾക്ക് വായിക്കാം. ഇപ്പോൾ ദേ സ്ക്രീനിൽ കാണുന്നത് പോലെ നോക്കിയാൽ കാണാം. അത് നിങ്ങൾ കണ്ടോളൂ. പക്ഷേ ഞാനതിൻ്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെ പറയാം. അതായത് വേറൊന്നുമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി യുക്തിവാദികളായ ആളുകൾ ഈ ചില സ്ക്രീനിൽ ചില വീഡിയോകളിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നമസ്കാരത്തിനിടയിൽ ഒരാൾ മരിച്ചു വീണിട്ട് പോലും ശ്രദ്ധിക്കാത്ത നമസ്കരിക്കുന്ന ദൈവം എത്രയോ ക്രൂരനാണ് എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അതിൽ പ്രിൻസ് ജോസഫ് പറയുകയാണ്, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ക്രൂരനാണ്, ദൈവവിശ്വാസികൾ വലിയ ക്രൂരതയുള്ളവരാണ് എന്നൊക്കെ സമ്മതിക്കുന്നു, ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു. അങ്ങനെ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഇല്ല എന്നുള്ളതിൽ നിങ്ങളോടൊപ്പം നിൽക്കാനാണ് എനിക്കിഷ്ടം ഇതൊക്കെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞ് വളരെ പരിഹാസരൂപേണ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഇതൊക്കെ പറയുമ്പോഴും ഈ മുണ്ടക്കൈമലയിലും അതുപോലെ വയനാടുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാക്കിയത് എല്ലാം കണ്ണില്ലാത്ത കാതില്ലാത്ത ദൈവമാണ്, ക്രൂരനായ ദൈവമാണ്. ഈ യുക്തിവാദികളൊക്കെ ചോദിക്കാറുണ്ട് ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ദൈവത്തിനെന്തായിരുന്നു, കണ്ണില്ലായിരുന്നോ? ഈ കുഞ്ഞിനെ മാത്രം രക്ഷപ്പെടുത്തിയതിന് നമ്മുടെ രവിചന്ദ്രൻ ശാസ്ത്രജ്ഞൻ്റെ കയ്യിലുള്ള തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനൊക്കെ ഉണ്ട്. അതായത് ട്രെയിൻ ഓടിപ്പോകുമ്പോൾ ട്രെയിൻ നടുവിൽ വെച്ച് രണ്ടായി പിളരുമ്പോൾ കയ്യിലിരുന്ന കുട്ടി തെറിച്ചുപോയി ഒരു വൈക്കോൽ കൂമ്പാരത്തിൽ വീഴുന്നതും അങ്ങനെ രക്ഷപ്പെടുന്നതിനെയും ഈ ലോകത്ത് ഇന്ന് വരെ വ്യാഖ്യാനിച്ച ശാസ്ത്രജ്ഞന്മാർക്കാർക്കും അതൊരു തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണെന്ന് തോന്നിയില്ലെങ്കിലും ഈ ITA വിദ്യാഭ്യാസമുള്ള നമ്മുടെ രവിചന്ദ്രന് അത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനായി തോന്നിയ കഥയൊക്കെ ഉണ്ട് അവിടെ, ഇരിക്കട്ടെ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ദൈവം ഈ കൊടുങ്ക്രൂരതകളൊക്കെ ചെയ്യുമ്പോൾ പ്രിൻസ് ജോസഫ് ചോദിക്കുന്നത്, ഈ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന, ദൈവം ക്രൂരത പ്രവർത്തിക്കുമ്പോഴും ദൈവമില്ലാത്ത ദൈവം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് സഹായവുമായി വരേണ്ടത് യുക്തിവാദികളല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അവിടെ വീട് വെക്കാനും സഹായങ്ങൾ ചെയ്യാനും ബാക്കിയുള്ളവയ്ക്കും ഒക്കെ വന്നത് മതവിശ്വാസികളായ ആളുകളാണ്, യുക്തിവാദികളെ അവിടെ എങ്ങും കണ്ടില്ലെന്നാണ് പറയുന്നത്. പ്രിൻസെ, യുക്തിവാദികൾ ഇങ്ങനെ ചെലവഴിക്കാനല്ല സമ്പാദിക്കുന്നത്, അവർ സമ്പാദിക്കാനാണ് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ അവർ ചെലവഴിക്കുന്നത് എങ്ങനെയാണ്? ആരിഫ് ഹുസൈൻ്റെ സ്പോൺസറ്, അതുപോലെ വേറെ പറയുന്ന പലരുടെയും സ്പോൺസർമാരായ പലരും, നിങ്ങൾ അവരുടെ പേജിലൊക്കെ പോയി നോക്കിയാൽ കാണാം. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ പെട്ടെന്ന് അനൗൺസ് ചെയ്യും, മുസ്ലിങ്ങളുടെ സുന്നത്ത് കല്യാണം തടയുന്നതിന് കോടതിയിൽ പോകണം, ഷുണ്ണി കണ്ടിക്കുന്നതിന്, അതിന് കാശ് വേണമെന്ന് പറയുമ്പോൾ കുറേ പേര് കൊടുക്കും. ഇതുപോലെ തെറി പറഞ്ഞൊരു പടം എടുത്ത് പുറത്തു വിട്ട ആളാണ് നമ്മുടെ അലി അക്ബർ, പുയ മുതൽ പുയ വരെ. അതുപോലെ തന്നെ പല യുക്തിവാദികളും നോക്കിയാൽ അവരുടെ ഈ പറയുന്ന യൂട്യൂബിൻ്റെ താഴെ അവരുടെ GPay, PhonePay, ചായ് പേ, ടൂത്ത് പേ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പേയുമാണ് കിടക്കുന്നത്. അതിലൂടെയൊക്കെ പേ വിഷബാധ ബാക്കിയുള്ളവരിലേക്ക് കടുപ്പിച്ച് അവരെയും കൂടി പേ ബാധിതരാക്കി അവരെ കൊണ്ട് പേ ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിനോദം. അതിനിടയിൽ കൈപ്പള്ളി എന്ന് പറയുന്ന ഒരു യുക്തിവാദി, അദ്ദേഹം ഒരു വലിയ ആളാണ്, അമേരിക്കയിലും UK ഒക്കെ നടക്കുന്ന ചടങ്ങിൽ നമ്മുടെ രവിചന്ദ്രൻ ദൈവത്തോടൊപ്പം പിന്നണി പ്രവർത്തകനായിട്ട് പോകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം, അത്തരം ഒരു ഓഡിയോയും കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 18 വയസ്സിൽ കുറയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ മാറ്റിയിരുത്തേണ്ടതാണ്. പിന്നെ PP അടിക്കുന്നിടത്ത് പറയുന്നത് ഒട്ടും കേൾക്കാൻ കൊള്ളാത്തതുമാണ്. നമുക്കിപ്പോൾ സാധാരണ പറയുന്നത് പോലെ തെണ്ടി, പട്ടി, ചെറ്റ അല്ലെങ്കിൽ തെമ്മാടി ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കേൾപ്പിക്കാം, പൊതുസമൂഹത്തിൽ പറയുന്നതാണ്. ഇത് അത്തരമൊന്നുമല്ല. ഏതായാലും കൈപ്പള്ളി മാതൃക കേട്ടോളൂ. അമ്മയെ വിളിക്കാൻ മാത്രം ഞാൻ, അതായത് നിങ്ങളോട് മോശമായ രീതിയിൽ, നിങ്ങളുടെ വളരെ രീതിയിൽ ഞാൻ സംസാരിക്കുന്നത്, അപ്പൊ അത് പറയണ്ട. നിങ്ങൾ സ്റ്റാൻഡേർഡ് എല്ലാം മനസ്സിലായി. അപ്പൊ അതിനെ
എന്ന് പറഞ്ഞായിരുന്നു, നിന്നെ ഒന്ന് പണിക്കോട്ടെ എന്ന് ഞാൻ കൈപ്പള്ളി കൈപ്പള്ളി സംഭവം ആരോ പറഞ്ഞു, വേറെ ആള് പറഞ്ഞു നിങ്ങൾ മുസ്ലിമായിട്ട് ജനിച്ചതാണ്. അവന്റെ കുണ്ണ ഞാൻ അവൻ എന്റെ കുണ്ണ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവന്റെ അമ്മയെ ഞാൻ പണിയിട്ടുണ്ടോ, ഈ രണ്ട് കാരണം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അതിന് വിറ്റ്നസ് പറയാൻ. ഇതുപോലെ വല്ല സാധനം അല്ലാത്ത പക്ഷം അവർക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്ത് ഏത് മതമാണ്, ഞാൻ എന്റെ എന്റെ ജന്മം എങ്ങനെയാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ഈ രണ്ട് അല്ലാതെ എങ്ങനെ അറിയാൻ പറ്റും കുണ്ണ കാര്യം എന്താണ്? കാരണം ഇയാളുടെ കുണ്ണ അയാൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ കുണ്ണ കാണാതെ മുസ്ലിം ആണോ മുസ്ലിം അല്ലേ എങ്ങനെ അറിയാൻ പറ്റൂടെ യൂസുപ്പേ? ഒന്നി അവന്റെ ഉമ്മയെ ഞാൻ പണിയിട്ടുണ്ടാവും, അവന്റെ ഉമ്മ വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അമേരിക്കയിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന യുക്തിവാദിയാണ്. ഈ ക്ലാസ്സാണ് ടോട്ടൽ ക്ലാസ്. അടിപൊളി.